ഹലോ, അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ബികോം BBA സെക്കൻഡ് ഇയർ കോഴ്സിലെ അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തല്ലേ. ഒന്ന് ഫസ്റ്റ് വൺ എന്തായിരുന്നു, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എന്താണ്, ഡിസാസ്റ്റർ എന്താണ്, അതുപോലെ എൻവയോൺമെൻറ്റൽ സ്ട്രെസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡിഫറെൻ്റ് അപ്രോച്ചസ് അല്ലേ, എക്കോസിസ്റ്റം അപ്രോച്ച് ഉണ്ട്, പെർസെപ്ഷൻ അപ്രോച്ച്, അതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് അപ്രോച്ചസ് പറഞ്ഞു. രണ്ടാമത്തേൽ നമ്മൾ ഈ ഹസാർഡ്സിനെ മാൻമെയ്ഡും അതേപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഹസാർഡ്സ് ഇങ്ങനെ തരംതിരിച്ച് പഠിച്ചു അല്ലേ. അതിൽ മാൻമെയ്ഡിൽ വരുന്നതാണ് ഇതൊക്കെ, കെമിക്കൽ ഹസാർഡ്സ് ഉണ്ട്, അതുപോലെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തുടങ്ങിയ കാര്യങ്ങൾ. നാച്ചുറലാണ് എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അടുത്തത് നമ്മൾ തേർഡ് മൊഡ്യൂൾ അല്ലെങ്കിൽ തേർഡ് യൂണിറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് അപ്രോച്ചസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അപ്രോച്ചസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ സമീപനങ്ങൾ, അതാണ് അതിൻ്റെ മലയാളം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലോടുള്ള സമീപനങ്ങൾ. അപ്പോൾ ഇൻ്റർനാഷണൽ അപ്രോച്ച് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു സെക്ഷൻ തുടങ്ങുന്നത്. എന്താണ് ഇൻ്റർനാഷണൽ അപ്രോച്ച് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? അതായത് അന്താരാഷ്ട്രപരമായി, അതായത് ഇപ്പോൾ ലോകം എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ കാണുന്നത്, അതിനോടുള്ള സമീപനം എങ്ങനെയാണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇതിലൊരു ഫുൾ ഫോം പഠിക്കാനുണ്ട്, അതാണ് IDNDR എന്ന് പറയുന്നതിൻ്റെ ഇൻ്റർനാഷണൽ ഡിക്കേഡ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ. ആ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെക്കഗ്നൈസിങ് ദ റാപ്പിഡ്ലി റൈസിങ് വേൾഡ് വൈഡ് ടോൾ ഓഫ് ഹ്യൂമൻ ആൻഡ് എക്കണോമിക് losses due to natural disasters, the UN General Assembly in 1989 took a decision to launch a far-reaching global undertaking during the 90s to save human lives and reduce the impacts of natural disasters. With this aim in mind, the decade 1992-2000 was declared as the International Decade for the Natural Disaster Reduction. അതായത് നമ്മുടെ ലോകത്ത് ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നുണ്ട്, ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ദുരന്തങ്ങൾ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഈ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, അതുവഴി ഒരുപാട് എക്കണോമിക് ലോസ് ഉണ്ടാവും അല്ലേ, ഒരു രാജ്യത്തിന് വളരെയധികം നഷ്ടമുണ്ടാവും, അതുപോലെ മനുഷ്യന്മാരൊക്കെ ഒരുപാട് നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ കുറേ പേര് മുങ്ങി മരിക്കും, അതുപോലെ കുറേ സ്ഥലത്ത് വെള്ളം കയറി ഉപകരണങ്ങളൊക്കെ ചീത്തയായി അവരുടെ വരുമാനമൊക്കെ നിൽക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, UN ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻസ്, അതായത് ഐക്യരാഷ്ട്ര സംഘടന, ഐക്യരാഷ്ട്ര സഭ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1989 ഒരു ഡിസിഷൻ എടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു സേവ് ഹ്യൂമൻ ലൈഫ്സ് ആൻഡ് റെഡ്യൂസ് ദി ഇമ്പാക്ട് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഈ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് കുറക്കാനും അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1990 തൊട്ട് 2000 വരെ, ആ 10 വർഷ കാലയളവ്, ഏതൊക്കെ 1992-2000 വരെയുള്ള ആ ഒരു ഡിക്കേഡ്, ദശവർഷം അല്ലെങ്കിൽ 10 വർഷം കൂടുന്ന ഡിക്കേഡ് എന്ത് ചെയ്തു, ആ ഒരു കാലഘട്ടത്തെ എങ്ങനെ വിശേഷിപ്പിച്ചു, ആ ഒരു പീരീഡ് ഓഫ് ടൈമിനെ ദ ഇൻ്റർനാഷണൽ ഡിക്കേഡ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ ആയിട്ട് പ്രഖ്യാപിച്ചു. അതായത് ആ ഒരു വർഷത്തിൻ്റെ ഒരു പ്രത്യേകത കൊടുത്തു, എന്താണ്, ആ വർഷങ്ങളിൽ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് റിഡക്ഷൻ ചെയ്യണം, അതായത് കുറക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇതിൻ്റെ എയിംസ് ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്കറിയണം. IDNDR ഒബ്ജക്റ്റീവ് എന്താണ്, അപ്പോൾ എങ്ങനെയാണ് ഈ IDNDR ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ്, ടു കൺട്രോൾ ദി എക്കണോമിക് ആൻഡ് എക്കണോമിക് ലോസസ് ഡ്യൂ ടു ദി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ദി ടു സേവ് ഹ്യൂമൻ ലൈഫ്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ദ ഒബ്ജക്റ്റീവ് ഓഫ് IDNDR വാസ് ടു റെഡ്യൂസ് through concerted international action with the focus on developing countries the loss of life, property damage, the social and economical disruption caused by the natural disasters such as earthquakes, floods, cyclones, landslides, locust infestations, drought and desertification and other calamities of a natural origin. Objective endanu,
അപ്പൊ ഈ കൂടുതലായിട്ട് ആരെ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിനാണ്. നമ്മുടെ ലോകത്ത് മൂന്ന് രീതിയിലുള്ള രാഷ്ട്രങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? വികസിത രാഷ്ട്രങ്ങള്, വികസ്വര രാഷ്ട്രങ്ങള്, ഒട്ടും വികസിക്കാത്ത രാജ്യങ്ങൾ. ഇങ്ങനെ മൂന്നായിട്ട്, ഡെവലപ്പിംഗ് കൺട്രീസ്, അൺഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ്, മൂന്ന് സ്റ്റേജസിലുള്ള രാജ്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഡെവലപ്പിംഗ് നേഷൻസിനെയാണ് ഇവര് കൂടുതലായിട്ട് പരിഗണിക്കുന്നത്. കാരണം എന്താണ്, അവർ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നേരിടും. സോ അങ്ങനെയുള്ള രാജ്യങ്ങളെ കൂടുതൽ സംരക്ഷിക്കാം. പ്രോപ്പർട്ടി ഡാമേജ്, അതുപോലെ ലോസ് ഓഫ് ലൈഫ് ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഡിസ്റപ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് വഴി, ഡിസാസ്റ്റേഴ്സ് വഴി ഉണ്ടാവുകയാണെങ്കിൽ അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അടുത്തത് ഇതിൻ്റെ ലക്ഷ്യം, ദ എയിം ഓഫ് ദി IDNDR വാസ് ദാറ്റ് ഓൾ കൺട്രീസ് ഷുഡ് ഹാവ് കോംപ്രഹെൻസീവ് നാഷണൽ അസസ്മെന്റ് ഓഫ് റിസ്ക് ഫ്രം നാച്ചുറൽ ഹസാർഡ്സ് വിത്ത് ദീസ് അസസ്മെന്റ്സ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദർ ഇമ്പാക്ട് ഓൺ ഡെവലപ്മെന്റൽ പ്ലാൻസ്. Second one, the mitigation plans at national and or local levels involving long-term prevention and preparedness and community awareness. Last point, ready access to global, regional, national and local warning systems and widespread dissemination of such warnings. എന്താ പറയുന്നത്, ആദ്യത്തെ എന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, അതേപോലെ കറക്റ്റായിട്ട് ഈ ഓരോ ദുരന്തം ഉണ്ടാവുന്നതിൻ്റെ റിസ്ക്, ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടാകുമ്പോൾ എത്ര റിസ്ക് ഉണ്ടാവും, അതുപോലെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ എത്രയാണ്, ഒരു സുനാമി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, അതൊക്കെ കണക്ക് കൂട്ടി അതിനെക്കുറിച്ചൊരു ടേക്ക് ഇൻ ടു അക്കൗണ്ട്, അതിനൊരു അക്കൗണ്ട് സൃഷ്ടിച്ച് അങ്ങനെ ഒരു കണക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ പറയുന്നത് മിറ്റിഗേഷൻ പ്ലാൻസ്. അപ്പോൾ ഇതിൻ്റെ അപകടം ഉണ്ടാകുന്നതിൻ്റെ അളവ് കുറക്കണം അല്ലേ, ലിമിറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നാഷണൽ ലെവലിൽ, അതായത് കേന്ദ്ര തലത്തിൽ, അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ, അതുപോലെ ലോക്കലായിട്ട് എന്ത് ചെയ്യണം, അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇപ്പൊ കടൽ തീരങ്ങളിലൊക്കെ ഇപ്പൊ കേന്ദ്രത്തിനൊക്കെ ഇടപെടാം, പക്ഷെ അവിടെ തന്നെയുള്ള ആൾക്കാർ ഇടപെടുമ്പോൾ എന്താണ്, കുറച്ചും കൂടി നല്ല രീതിയിൽ അത് നടക്കും. സോ അപ്പൊ ലോക്കലായിട്ട് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള, റെഡ്യൂസ് ചെയ്യാനുള്ള മിറ്റിഗേറ്റീവ് മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, മിറ്റിഗേഷൻ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡി ആക്സസ് ടു ഗ്ലോബൽ, റീജിയണൽ, നാഷണൽ ആൻഡ് ലോക്കൽ വാർണിംഗ് സിസ്റ്റംസ്. നല്ല രീതിയിലുള്ള വാർണിംഗ് സിസ്റ്റം എല്ലായിടത്തും ഉണ്ടാക്കുക. മനസ്സിലായല്ലോ, ഇപ്പോൾ വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് തന്നെ ആടുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനും കൂടുതൽ നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നെണ്ണം ഏതൊക്കെയാണ് പറഞ്ഞത്, ഒരു കറക്റ്റ് അസസ്മെൻ്റ് ഉണ്ടാക്കുക എല്ലാവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ, അതിനെക്കുറിച്ചുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. സെക്കൻഡ് പറയുന്നത് എന്താണ്, പ്രിപ്പയർഡ്നെസ് ആൻഡ് ഓൾസോ മിറ്റിഗേഷൻ. ഒരു ദുരന്തം ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് ലാസ്റ്റ് വേണം എന്താണ്, ലോക്കൽ വാർണിംഗ് സിസ്റ്റംസ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മളിതിനെ പണ്ട് തിരിച്ചിട്ടുണ്ട് അല്ല, നാല് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, പ്രിപ്പയർഡ്നെസ്, മിറ്റിഗേഷൻ തുടങ്ങി ഇങ്ങനെ പോകും അല്ലേ. ഒരു സർക്കിൾ ഇതൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ. അതാണ് ഇവിടെയും പറയാൻ പോകുന്നത്, പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നസ്. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നസ് വിച്ച് വർക്ക്സ് ഓൺ ദി അസംപ്ഷൻ ദാറ്റ് ഡിസാസ്റ്റേഴ്സ് വിൽ ഹാപ്പൻ ആൻഡ് ദാറ്റ് ഗിവൺ ദാറ്റ് മെഷേഴ്സ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ടു റെഡ്യൂസ് ദ എഫക്ട് ഓഫ് ഡിസാസ്റ്റർ. കമ്മ്യൂണിറ്റി പ്രിപ്പയർഡ്നസ് വിച്ച് മീൻസ് ദ ആക്ഷൻസ് ടേക്കൺ ബൈ ദി കമ്മ്യൂണിറ്റി ടു മിറ്റിഗേറ്റ് ദ effects of potential disasters, one of the most important aspects of preparedness as the local community is the first to respond to a disaster. Okay. Preparedness എന്താ, നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലേ, എങ്ങനെയാണ് ഒരു ദുരന്തത്തിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത്. അത് തന്നെ കമ്മ്യൂണിറ്റി പ്രിപ്പയർഡ്നസ് ഉണ്ട്. അപ്പോൾ സുനാമി വരികയാണെങ്കിൽ കടൽ തീരത്തുള്ള ആൾക്കാരെ തന്നെ അതിനുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്താണ്, അതുപോലെ നമ്മുടെ ഗവൺമെന്റും കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അതാണ് പറയുന്നത്. ദ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് പ്രിപ്പയർഡ്നെസ് ആസ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി ഈസ് ദ ഫസ്റ്റ് റെസ്പോണ്ടർ ടു ദി ഡിസാസ്റ്റർ. അപ്പൊ ഡിസാസ്റ്റർ, എന്തെങ്കിലും ഒരു സുനാമിയാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഒക്കെ വരികയാണെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അവരാണ് അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരല്ലേ.
സോ അതുകൊണ്ട് തന്നെ സം മെഷേഴ്സ് ആർ ദെയർ. അപ്പൊ ഇതിന് കുറച്ച് മെഷേഴ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റ് ടു പോയിന്റ് ഔട്ട് വിച്ച് ദ മെഷേഴ്സ് ടു ഇംപ്ലിമെന്റ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ലൈഫ് സേഫ് ഗാർഡിംഗ് എക്യുപ്മെന്റ് ഫോർ എക്സാമ്പിൾ സൈക്ലോൺ ഷെൽട്ടേഴ്സ് റിസോഴ്സസ് ആൻഡ് എമർജൻസി കിറ്റ്സ് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് നീഡ് മെയിൻറ്റെയിനിങ് എമർജൻസി റോസ്റ്റേഴ്സ് ആൻഡ് ഇവാക്വേഷൻ പ്ലാൻസ് എമർജൻസി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ട്രെയിനിങ് ടു എൻഷുർ ആഡിക്വേറ്റ് എമർജൻസി റെസ്പോൺസ് കപ്പാസിറ്റി പർട്ടിക്കുലർലി എമംഗ് ദ ലോക്കൽ പോപ്പുലസ് മെയിൻ്റനൻസ് ദ പ്രിപ്പയർഡ്നെസ് ലെവൽസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രിപ്പയർഡ്നെസ് ക്യാമ്പയിൻസ്. എന്താ പറയുന്നത്, അപ്പോൾ ഒരു പ്രിപ്പയർ ആവുന്നതിന് മുമ്പ് എത്രത്തോളം അവിടെ റിസ്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ദ റിസ്ക് അസസ്മെൻ്റ് ആണ് പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഫസ്റ്റ് മെഷർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഏർലി വാർണിംഗ് സിസ്റ്റംസ്. ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാവുകയാണ്, അതിൻ്റെ റിസ്ക് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കണം. പ്രിപ്പയർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഇപ്പം എക്സാം നടക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് എന്ത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് എന്തൊക്കെ ചെയ്യണം, റിസ്ക് അസസ്മെൻറ്റ്. ഇപ്പോൾ എക്സാം ആണെങ്കിൽ എത്രത്തോളം ആ എക്സാം ടഫാണെന്ന് മനസ്സിലാക്കുക, അതാണ് റിസ്ക്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കുക. ഏർലി വാർണിംഗ് സിസ്റ്റംസ് എന്താണ്, ഇപ്പോൾ ദുരന്തം വരുമ്പോൾ എന്താണ് വാൺ ചെയ്യുക, വാണിംഗ് ഉണ്ട് ആൾക്കാർക്ക് മനസ്സിലാക്കണം. ഇതാണ് എന്താണ് ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എല്ലാവരും അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഏർലി വാർണിംഗ് സിസ്റ്റംസ്. അതുപോലെ സേഫ് ഗാർഡ് ലൈഫ് സേഫ് ഗാർഡിങ് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് വേണം, അതുപോലെ ബോട്ടുകൾ വേണം, അത്യാവശ്യം മെഡിസിൻസ് വേണം. ഇപ്പോൾ ഒരു സൈക്ലോൺ ഉണ്ടാവുകയാണെങ്കിൽ സൈക്ലോണ് എന്ന് പറഞ്ഞാൽ എന്താണ് ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് രണ്ട് നിലയുടെ വീട്ടിൻ്റെ മുകളിലോ മരത്തിൻ്റെ മുകളിലോ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ വീടുകൾ ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലൈഫ് സേഫ് ഗാർഡിങ് എക്യുപ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സസ് ആൻഡ് എമർജൻസി കിറ്റ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് നീഡ്. അപ്പോൾ ആ സമയങ്ങളിൽ എവിടെ നിന്ന് മരുന്ന് കിട്ടും അല്ലേ, ഒരു ദുരന്തം നടക്കുന്നിടത്തേക്ക് മരുന്ന് വളരെ അത്യാവശ്യമാണ്. അതെങ്ങനെ കിട്ടും, എമർജൻസി കിറ്റുകൾ എങ്ങനെ ആ സമയത്ത് എത്തിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർനെസിൻ്റെ സമയത്ത് എടുക്കേണ്ട മെഷേഴ്സ് ആണ്. അതുപോലെ എമർജൻസി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊളാപ്സ് ആവുക അല്ലേ. ഒരു ദുരന്തം നടക്കുന്നിടത്ത് ഇവർ മല ഇടിഞ്ഞു കഴിഞ്ഞാൽ ടവറും പോയി കറണ്ടും പോയി എല്ലാം പോയി. അപ്പോൾ അങ്ങനെയുള്ളതിന് വേണ്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ ഹോസ്പിറ്റൽ ആംബുലൻസുകൾ ഇതിൻ്റെയൊക്കെ സൗകര്യം കൂടി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ട്രെയിനിങ് ടു എൻഷുർ ദ ആഡിക്വേറ്റ് എമർജൻസി റെസ്പോൺസ് കപ്പാസിറ്റി. ഇപ്പോൾ ദുരന്തം ഒരു ഏരിയയിൽ ദുരന്തം നടക്കുകയാണെന്ന് വിചാരിച്ചോ, അവിടുത്തെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ല വിവരം ഉണ്ടാവുകയും അതുപോലെ അപ്പോൾ എടുക്കേണ്ട കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ ഒരാൾ കുണ്ടിലേക്ക് ഒരു വലിയ കുണ്ടിലേക്ക് താണുപോയെന്ന് വിചാരിക്കുക, ആ ആളെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതുപോലെ ഫ്ലഡിൽ ഒഴുകിപ്പോയി അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആൾക്കാർ എങ്ങനെ രക്ഷിക്കുക എന്നുള്ളതിനൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. സോ ദ ട്രെയിനിങ് ടു എൻഷുർ ആഡിക്വേറ്റ് എമർജൻസി റെസ്പോൺസ് കപ്പാസിറ്റി. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എന്താണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ അയക്കുന്നത് ഒരു 10 പേരെ ആയിരിക്കും, ഇവിടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നത് 1000 പേരിതായിരിക്കും. അപ്പോൾ ഈ 10 പേരെ കൊണ്ട് കാര്യമില്ല, ഈ 1000 പേരിൽ നിന്ന് തന്നെ ആളെ സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് എല്ലാവരെയും അതിന് ഭാഗം എന്താണ് ആ ഒരു ലെവലിൽ നിർത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ദ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് പ്രിപ്പയർനെസ് ക്യാമ്പയിൻസ്. അതായത് ആളുകൾക്ക് ദുരന്തത്തെക്കുറിച്ച് എന്താണ് ദുരന്തം, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്ന പോലെ എല്ലാ ആളുകൾക്കും ചെറിയൊരു എന്താണ് എഡ്യൂക്കേഷൻ, പബ്ലിക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ വലുതാണ് അല്ലേ. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ദുരന്തം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്നൊന്നും അറിയാണ്ട് അവർക്കെല്ലാം നഷ്ടപ്പെടുന്നു നോക്കി നിൽക്കാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് ആസ്വദിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മാറ്റി അവർക്ക് കറക്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ സുനാമിയൊക്കെ വരുന്ന സമയത്തൊക്കെ ആൾക്കാർ കടലിൽ പോകുന്ന കാണാം മീൻ പിടിക്കാനായിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ അവർക്ക് കറക്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ വാർണിംഗ് സിസ്റ്റംസ് വാർണിംഗ് ഒക്കെ തരികയാണെങ്കിൽ നിങ്ങളൊരിക്കലും ആ ഏരിയയിൽ പോകാൻ പാടില്ല എന്നുള്ള എഡ്യൂക്കേഷൻ അവർക്ക് ഉണ്ടാവണം. അതുപോലെ പ്രിപ്പയർനെസ് ക്യാമ്പയിൻ, പല ക്യാമ്പുകളും, ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പല ഈ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കൂടി നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റിൽ ഒരു ചിത്രം കൊടുത്തിട്ടാണ് ദ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഫ്രെയിം വർക്ക്. ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
മനസ്സിലായില്ല. ഇപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് വൾണറബിലിറ്റി, ആ സ്ഥലം ദുരന്തത്തിന് എത്രത്തോളം സാധ്യതയുള്ള സ്ഥലമാണെന്ന് പറയുന്നതാണ് വൾണറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻഫർമേഷൻ സിസ്റ്റം, വിവരങ്ങൾ എത്തിക്കുന്നതിൻ്റെ ആ ഒരു സിസ്റ്റം, അതുപോലെ റെസ്പോൺസ് മെക്കാനിസം, ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം, പ്ലാനിങ് കറക്റ്റായിട്ട് പ്ലാനിങ്, ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാന്നുള്ള പ്ലാനിങ് വേണം. അതുപോലെ റിസോഴ്സ് ബേസ്, പിന്നെ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്, വാർണിംഗ് സിസ്റ്റംസ്, റിഹേഴ്സൽസ്. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കടലിലേക്കൊക്കെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഹെലികോപ്റ്റർ ആവശ്യം വരാം, അല്ലേ? ഇല്ലെങ്കിൽ മറ്റ് ബോട്ടോ കപ്പലൊക്കെ ആവശ്യം വരാം. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ എന്ത് ചെയ്യണം, റിഹേഴ്സൽസ് ചെയ്യണം. എങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടതെന്നുള്ളതിന് ഒരു റിഹേഴ്സൽ പോലെ നടത്തേണ്ടി വരും. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്? പല ഓഫീസുകളുടെയും കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ദുരന്തം നടക്കുന്നിടത്ത് വെറും പോലീസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഡോക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ പല വിഭാഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് ഈച്ച് വേരിയബിൾ, അതൊക്കെയാണ് വൾണറബിലിറ്റി അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഇസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എഫേർട്സ്. എല്ലാത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന വൾണറബിലിറ്റി അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ഗിവ് ദ വൾണറബിലിറ്റി പ്രൊഫൈൽ ഓഫ് ദി ഏരിയ ഇൻ ടേംസ് ഓഫ് പോസിബിൾ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഇൻ ആൻ ഏരിയ ഇൻ ദി ഈവൻറ്റ് ഓഫ് എ ഡിസാസ്റ്റർ. ദ ഡാറ്റ കലക്റ്റഡ് ഗിവ്സ് ഇൻഫർമേഷൻ ഓൺ കൗണ്ട്സ്, ഫിസിക്കൽ വൾണറബിലിറ്റി സ്ട്രക്ചേഴ്സ് ആൻഡ് സ്കെയിൽ ഓഫ് ഡാമേജ് ലൈക്ലി ഫ്രം ദ ഡിസാസ്റ്റേഴ്സ് ഓഫ് ഡിഫറിങ് മാഗ്നിറ്റ്യൂഡ്സ്. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഈ യുദ്ധത്തിന് ഏറ്റവും, സോറി യുദ്ധമല്ല, ഡിസാസ്റ്ററിന് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതിനെയാണ് വൾണറബിൾ ഏരിയാസ് എന്ന് പറയുന്നത്, അല്ലേ? എന്തു സംഭവിക്കാൻ പാകത്തിനുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക, അതിൽ നിന്ന് മനസ്സിലാക്കുക അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടങ്ങൾ ഉണ്ടാവും, അതുപോലെ പ്രോപ്പർട്ടി നഷ്ടം എത്ര ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. ഡാറ്റ കളക്ട് ചെയ്യുക, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്, ഫിസിക്കൽ വൾണറബിലിറ്റി ഓഫ് എ സ്ട്രക്ചേഴ്സ് ആൻഡ് സ്കെയിൽ ഓഫ് ഡാമേജ് ലൈക്ലി ഫ്രം ദ ഡിസാസ്റ്റർ ഫ്രം ഡിഫറിങ് മാഗ്നിറ്റ്യൂഡ്സ് റിഗാർഡിങ് ഡിഫറൻഷ്യൽ ഡിഫറിങ് ഡിഗ്രീസ് ഓഫ് സസെപ്റ്റബിലിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ്. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ള പ്ലാനിങ്, ഇതാണ് സെൻട്രൽ പാർട്ട്. അപ്പോൾ തുടക്കം ഏതാണ്? വൾണറബിലിറ്റി ആണ്. സെക്കൻഡ് പ്ലാനിങ്, ഇസ് ദി സെൻട്രൽ ആസ്പെക്ട് ഓഫ് ദി ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ. വിനോദ് കെ ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദി ഒബ്ജക്റ്റീവ്സ് ടു ഹാവ് എഗ്രീഡ് അപ്പോൾ ദ ഇംപ്ലിമെൻറ്റബിൾ പ്ലാൻസ് ഇൻ പ്ലേസ് ഫോർ വിച്ച് കമ്മിറ്റ്മെൻ്റ് ആൻഡ് റിസോഴ്സ് ആർ റിലേറ്റീവ്ലി അഷോർഡ്. പ്ലാനിങ് ഫോർ റെഡിനെസ് ഇൻക്ലൂഡ്സ് വർക്കിംഗ് ഔട്ട് എഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഓർ ഏജൻസീസ് ആസ് ടു ദി ഹു വിൽ പ്രൊവൈഡ് സർവീസസ് ഇൻ ആൻ എമർജൻസി to ensure an effective coordinated response. There are the following essential requirements for a workable disaster plan. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം, അല്ലേ? ഇപ്പോൾ ഒരു ഡിസാസ്റ്ററിൻ്റെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതാണ് ഈ പ്ലാനിങ് എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. അതിൽ നാല് പോയിന്റ് പറയുന്നുണ്ട്. ദ ക്ലിയർ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ആൻഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് വസ്തുനിഷ്ഠമായിട്ട് എഴുതി വെക്കുക. അതുപോലെ സിസ്റ്റമിക് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എ ലോജിക്കൽ ആൻഡ് ക്ലിയർ മാനർ. അതായത് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ അവിടെ ഹെലികോപ്റ്റർ വരേണ്ട ആവശ്യമോ ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് വരേണ്ട ആവശ്യമില്ല, ആദ്യം അവിടെ റെസ്ക്യൂ നടത്തണം, എന്നിട്ട് ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കണം, അവരെ സഹായിക്കണം. അതിനൊരു ഓർഡർ ഉണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഒരു എന്താണ് പായസം ഉണ്ടാക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്, അതുപോലെ ഇതും നമ്മൾ ചെയ്യണം. സ്പെസിഫിക് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇൻവോൾവ്ഡ് ഏജൻസീസ്. അപ്പോൾ പല ആൾക്കാരും ഒരു ദുരന്തം നടക്കുന്നിടത്ത് സഹായിക്കാൻ വരും. അപ്പോൾ ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം ജോലികൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇൻ്റഗ്രേറ്റ് ദിസ് ആക്ടിവിറ്റീസ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു എനേബിൾ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓർ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ്. ഇപ്പോൾ എല്ലാവരും ഒരേ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും കൊടുത്ത ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, എങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കേണ്ട ആവശ്യകതയുണ്ട്.
അപ്പൊ അത് കൊടുക്കുമ്പോൾ ഈക്വൽ ആയിട്ട് ഓരോന്നിനും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങളും ശരിയാവും. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതുപോലെ റിസോഴ്സസ്, വാർണിംഗ് സിസ്റ്റംസ്, റിഗാർഡിംഗ് റെസ്പോൺസ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയാണ്ട് അടുത്ത വീഡിയോയിൽ പറയാം.